Hello, friends. Let me introduce Dr. V. Narayanayar. He is working as HSST in Botany, BJSM Madhil Hair Secondary School, Tarva North, Karnapalli, Kulam. I cordially invite all of you to this online plus two botany practicals part 10. Once again, I welcome you all.

ഇന്ന് പ്ലസ് ടു ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിനേഷനെ കുറിച്ച് മൊത്തത്തിൽ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒമ്പത് പാട്ടുകളിലായിട്ട് ബോട്ടണി പ്രാക്ടിക്കൽസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അത് നിങ്ങൾക്കെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു എങ്കിലും ഈ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് ക്വസ്റ്റ്യൻ മോഡൽ മാറ്റമുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻ മോഡൽ എന്താണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രാക്ടിക്കൽസ് മാർക്ക് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം പ്രാക്ടിക്കൽ ഇവാലുവേഷൻ അഥവാ പി സ്കോർ ഇരുപത് തന്നെയാണ് അതിനകത്ത് മാറ്റമില്ല അപ്പോൾ ഈ മാർക്ക് ക്വസ്റ്റിനകത്ത് ചില വേരിയേഷൻസ് വന്നിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഓക്കെ അപ്പോൾ നമുക്ക് ഓവറോൾ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഓരോ ക്വസ്റ്റിൻ്റെയും മാർക്ക് എത്രയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ പ്ലസ് ടു ബോട്ട്മി പ്രാക്ടിക്കൽസിൻ്റെ സ്കോർ എങ്ങനെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഫൈവ് സ്കോഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ടു ത്രീ സ്കോഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വൺ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വൺ ആൻഡ് ഹാഫ് സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വൺ ആൻഡ് ഹാഫ് സ്കോർ ക്വസ്റ്റൻ നമ്പർ സിക്സ് ടു സ്കോഴ്സ് ക്വസ്റ്റൻ നമ്പർ സെവൻ ടു സ്കോ ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് വൺ സ്കോർ ക്വസ്റ്റൻ നമ്പർ നയൻ ത്രീ സ്കോഴ്സ് ടോട്ടൽ 20 സ്കോഴ്സ് ഓക്കെ ഇനി പ്ലസ് ടു ബോട്ടിംഗ് പ്രാക്ടിക്കൽസിന് ഏതൊക്കെ മെറ്റീരിയലാണെന്ന് നോക്കാം ഓക്കെ ഓരോ മെറ്റീരിയലും ഓരോ ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ വൺ എ മെറ്റീരിയൽ അത് അനാഡമി സെക്ഷനിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ടു ബി മെറ്റീരിയൽ അത് വെരിറ്റേറ്റി പ്രൊപ്പഗ്യൂൾസ് ആണ് അവിടെ വെക്കുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ത്രീ സി മെറ്റീരിയൽ അവിടെ ബയോടെക്നോളജി എന്നുള്ള ആണ് വെക്കുന്നത് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഫോർ ഡി മെറ്റീരിയൽ അവിടെ എക്സ്പെരിമെൻ്റ് ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ദെൻ ക്വസ്റ്റൻ നമ്പർ ഫൈവ് ഇ മെറ്റീരിയൽ ഫ്ലവർ അതിന്റെ ഫ്ലോറൽ ഫോമിലെയാണ് നമ്മൾ എഴുതേണ്ടത് ക്വസ്റ്റൻ നമ്പർ സിക്സ് എഫ് മെറ്റീരിയൽ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻ ഓക്കെ ദെൻ ക്വസ്റ്റൻ നമ്പർ സെവൻ ജി മെറ്റീരിയൽ ആന്തർ സി എസ് സ്ലൈഡ് വെച്ചിരിക്കും അത് നോക്കിയിട്ട് നമ്മൾ പടം വരച്ച് ലേബൽ ചെയ്യുക ഓക്കെ പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ആണ് എക്സ്പ്ലെയിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ എക്സാമിനർ ചോദിക്കാം അതിന് ആൻസർ നൽകുക ഓക്കെ ക്വസ്റ്റൻ നമ്പർ നയൻ റെക്കോർഡ് മൂന്ന് മാർക്ക് നിങ്ങളുടെ സർട്ടിഫൈ ചെയ്ത റെക്കോർഡിനാണ് മൂന്ന് മാർക്ക് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ വൺ പ്രിപ്പയർ എസ് ഓഫ് ദി ഗിവൻ സ്പെസിമെൻ എ ആൻഡ് ഐഡന്റിഫൈ ഗിവിംഗ് റീസൺസ് ഡ്രോ എ ഗ്രൗണ്ട് പ്ലാൻ ആൻഡ് ലേബൽ ദി പാർട്സ് ലീവ് ദി പ്രിപ്പറേഷൻ ഫോർ വാല്യുവേഷൻ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻ ആണിത് ഈ അഞ്ച് മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം പ്രിപ്പറേഷൻ രണ്ട് മാർക്ക് ലേബൽ ഡയഗ്രാം ഒന്നര മാർക്ക് ഐഡന്റിഫിക്കേഷൻ അര മാർക്ക് റീസൺ ഒരു മാർക്ക് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടുന്നത് അപ്പോ ക്വസ്റ്റൻ നമ്പർ വൺ മെറ്റീരിയൽ എ ആണ് ഇവിടെ വെക്കാവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് മൂന്ന് ചോയ്സ് ആണ് ഇവിടെ ഉള്ളത് ഒന്ന് ഡൈക്കോഡ് സ്റ്റെം രണ്ട് മോണോക്കോട്ട് സ്റ്റെം മൂന്ന് മോണോക്കോട്ട് റൂട്ട് ഓക്കെ ഇതിലേതെങ്കിലും രണ്ടെണ്ണമെങ്കിലും വെച്ചിരിക്കണമെന്നാണ് പ്രത്യേകം നിർദ്ദേശമുള്ളത് ഓക്കെ എന്തായാലും ആ മെറ്റീരിയലിൻ്റെ തിൻ ക്രോസ് സെക്ഷൻ എടുക്കുക അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ വരയ്ക്കുക പോർഷൻ എല്ലാർജ്ഡ് വരയ്ക്കേണ്ട കാര്യമില്ല ഗ്രൗണ്ട് പ്ലാൻ മാത്രം വരയ്ക്കുക അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ഡയഗ്രാം വരയ്ക്കേണ്ടതാണ് അപ്പം ഈ മൂന്ന് മെറ്റീരിയലിൻ്റെയും ഡയഗ്രമാറ്റിക് സ്കെച്ച് അഥവാ ഗ്രൗണ്ട് പ്ലാൻ വരച്ച് പഠിക്കണം പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത് ഓക്കെ ലേബൽഡ് ഡയഗ്രാം എന്നാണ് അപ്പോൾ ഡയഗ്രാം ഏത് വരച്ചാലും ലേബൽ ചെയ്യണം ഓക്കെ ദെൻ ഐഡന്റിഫിക്കേഷൻ ദി ദിഗ്വൺ മെറ്റീരിയൽ ലേ ഇസ് എ ഡോട്ട് സ്റ്റെം ഡയക്കോട്ട് സ്റ്റെം ആണെങ്കിൽ മോണോക്കോട്ട് സ്റ്റെം മോണോക്കോട്ട് സ്റ്റെം ആണെങ്കിൽ മോണോക്കോട്ട് റൂട്ട് മോണോക്കോട്ട് റൂട്ട് ആണെങ്കിൽ എന്ന് പ്രത്യേകം എഴുതിയിരിക്കണം എന്നിട്ട് അതിന്റെ റീസൺ ഒരാറ് റീസൺ എങ്കിലും വൃത്തിയായിട്ട് എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ക്വസ്റ്റൻ നമ്പർ ടുവിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ടു ഒബ്സെർവ് ദി ഗിവൻ സ്പെസിമൻ ബി അപ്പം ഇവിടെ മെറ്റീരിയൽ ബി ആണ് വെക്കുന്നത് അവിടെ മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവിടെ തന്നെ ഇരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം മൂന്ന് പാർട്ട് എ ദി നെയ്മെയിറ്റഡീവ് പ്രൊപ്പഗ്യൂൾ വൺ സ്കോ ബി വിച്ച് പ്ലാൻ പാർട്ട് ഈസ് മോഡിഫൈഡ് വൺ സ്കോ സി ഡ്രോ എ നീറ്റ് ലേബൽ ഡയഗ്രാം വൺ സ്കോ അങ്ങനെയാണ് മൂന്ന് മാർക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം ഇവിടെ വെയ്റ്റഡീവ് പ്രൊപ്പഗ്യൂൾ ആണ് വെക്കുന്നത് മെറ്റീരിയൽ ബി എന്ന് പറയുന്ന വെറ്ററി പ്രൊപ്പിക്കൂൾസ് ആണ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചർ ഓനിയൻ പൊട്ടറ്റോ ഹൈഡ്രോ കോട്ടയിൽ ക്രൈസാന്തിമം ഹൈക്കോർണിയോർപിസ്റ്റിയ ഈ ഏഴ് മെറ്റീരിയലിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് വെക്കാൻ പോകുന്ന ബി മെറ്റീരിയൽ ഓക്കെ ഇതിൽ ഏതെങ്കിലും നാല് മെറ്റീരിയൽസ് എങ്കിലും മാറി മാറി വെച്ചിരിക്കണം എന്നാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീയിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ

ഫസ്റ്റ് വൺ ക്ലോണിങ് വെക്ടർ സെക്കൻഡ് വൺ ബയോറിയാക്ടർ തേർഡ് വൺ ബി ടി കോട്ടൺ ഇത് മൂന്നുമാണ് ചോയ്സ് ഇത് മൂന്നിൽ ഒന്നായിരിക്കും നിങ്ങൾക്ക് വെക്കാൻ പോകുന്ന മെറ്റീരിയൽ സി ക്ലിയർ ആണല്ലോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫോറിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ റൈറ്റ് ദി എയിം ഓഫ് ദി എക്സ്പെരിമെന്റ് ഡി ഡ്രോ ആൻഡ് ലേബൽ ദി പാർട്സ് എയിം ഹാഫ് സ്കോർ ലേബൽ ഡയഗ്രാം വൺ സ്കോർ അങ്ങനെ വൺ ആൻഡ് ഹാഫ് സ്കോർ ആണ് ഈ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇവിടെ എട്ട് എക്സ്പെരിമെന്റ് ആണ് സിലബസിലുള്ളത് എങ്കിലും നാല് എക്സ്പെരിമെൻ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് വെച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് ഇല്ലേ അപ്പോൾ ഇതിൽ വെക്കാവുന്ന എക്സ്പെരിമെൻറ്റ് ഏതൊക്കെയാണ് നോക്കാം ഫസ്റ്റ് വൺ ടിസിൽ ഫണൽ എക്സ്പെരിമെൻറ്റ് സെക്കൻഡ് വൺ ഇമ്പിബിഷൻ എക്സ്പെരിമെൻറ്റ് ബൈ റേസിൻസ് തേർഡ് വൺ ഗാനോങ് സ്പോട്ടോമീറ്റർ എക്സ്പെരിമെൻറ്റ് ഫോർത്ത് വൺ ഹൈഡ്രല എക്സ്പെരിമെൻറ്റ് ഫിഫ്ത്ത് വൺ ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ എക്സ്പെരിമെൻറ്റ് സിക്സ് വൺ പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഓക്കെ ഈ ആറെണ്ണമെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നാലെണ്ണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് മാറി മാറി വച്ചിരിക്കണം എന്നാണ് നിർദ്ദേശം തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതും പടം വരയ്ക്കേണ്ടതാണ് ഇത് ഇത്രയും ഡയഗ്രാം വരച്ച് പഠിച്ചിരിക്കണം ഓക്കെ ലേബൽഡ് ഡയഗ്രാം ആണ് ലേബൽ ചെയ്ത് ഡയഗ്രാം വരച്ച് പഠിക്കുക ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് കൺസ്ട്രക്ട് ദി ഫ്ലോറൽ ഫോമുല ഓഫ് ദി ഗിവൺ ഫ്ലവർ ഈ ഫ്ലോറൽ ഫോമുല വൺ ആൻഡ് ഹാഫ് സ്കോ ഓക്കെ അപ്പോൾ ഫ്ലോറൽ ഫോമുല മാത്രം എഴുതിയാൽ മതി അപ്പം നമുക്ക് മൂന്ന് ഫാമിലിയാണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതെങ്കിലും ഈ പ്രാവശ്യം നിങ്ങൾക്ക് രണ്ട് ഫാമിലി ഫ്ലോറൽ ഫോമുല പഠിച്ചാൽ മതി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഓക്കെ ഏതൊക്കെയാണ് ഫാമിലി നോക്കാം ഫസ്റ്റ് വൺ ഫെബിയ സെക്കൻഡ് വൺ സൊളനിയ സി ഓക്കെ ലിലിയ ഈ പ്രാവശ്യം പ്രാക്ടിക്കലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് ഫാമിലിയുടെ ഫ്ലോറൽ ഫോമുല വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ എന്താണ് ഫ്ലോറൽ ഫോമുല ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഫ്ലവർ ഈസ് കാൾ ഫ്ലോറൽ ഫോം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ നമ്പർ സിക്സ് റൈഡ് ഡോൺ ദി ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഓഫ് ദി സ്പെസിമൻ എഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻട്രാക്ഷൻ വൺ സ്കോർ ഡിസ്ക്രിപ്ഷൻ വൺ സ്കോർ അങ്ങനെ ഇതിന് രണ്ട് മാർക്കാണ് അപ്പോൾ ഒരു ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇവിടെ മെറ്റീരിയൽ എഫ് ആണ് നാല് മെറ്റീരിയലെങ്കിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് ഓക്കെ അതിനകത്ത് വെക്കാവുന്ന മെറ്റീരിയൽസ് ലൈക്കൺ ലൈക്കൺ വെക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുന്നത് മ്യൂച്വലിസം എന്നാണ് യു ക്യാൻ ഗെറ്റ് വൺ സ്കോർ പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്താണ് ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് ബോധി പാർട്ട്നേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ് അങ്ങനെ എഴുതുന്നതിനാണ് ഒരു മാർക്ക് അതുപോലെ എപ്പിഫൈറ്റായ വാൻഡ വാൻഡ വെക്കുകയാണെങ്കിൽ കോമൺസാലിസം ഓക്കെ ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ പാർട്ട് ബെനിഫിറ്റഡ് ദി അതർ ഈസ് നൈദർ ബെനിഫിറ്റഡ് നോർ ഹാംഡ് അതേപോലെ അടുത്ത് വെക്കാവുന്നത് കസ്ക്യൂട്ട പാരസൈറ്റിസം ലൊറാൻഡസ് പാരസൈറ്റിസം ഓക്കെ ക്വസ്റ്റൻ നമ്പർ സെവൻ ഐഡന്റിഫൈ മൈക്രോസ്കോപ്പിക് സ്ലൈഡ് ജി ഡ്രോ ഡയഗ്രാം ലേബൽ എന്നി ടു പാർട്സ് ഡയഗ്രാം വൺ സ്കോർ ലേബലിംഗ് വൺ സ്കോർ രണ്ട് മാർഗിന്റെ ക്വസ്റ്റൻ ആണിത് ഓക്കെ കഴിഞ്ഞ വർഷം വരെ ആന്ധറിന്റെ സെക്ഷൻ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു ഇപ്രാവശ്യം അതില്ല ആന്ധറിന്റെ സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾ ഡയഗ്രാം വർക്ക് ചെയ്യുക ലേബൽ ചെയ്യുക അപ്പൊ ആന്ധറിൻ്റെയും പടം വരച്ച് പഠിച്ചോളാം സി എസ് എഫ് ആന്ധർ ഓക്കെ അതിനാണ് രണ്ട് മാർക്ക് ഇനി എട്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോകാം

മൂവ്മെന്റ് ഓഫ് സോൾ ഇൻ മോളിക്കൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പ്രിമിയബിൾ മെമ്മറി ഓക്കെ ഇമ്പിബിഷൻ അബ്സോർഷൻ ഓഫ് വാട്ടർ ബൈ ഹൈഡ്രോഫ്ലിക്ലോയിഡ്സ് വിത്തൗട്ട് ഫോർമിംഗ് എ സൊല്യൂഷൻ ആൻഡ് എല്ലാ ഓക്കെ അപ്പോൾ ഇങ്ങനെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ വാട്ട് ഇസ് ട്രാൻസ്ഫറേഷൻ ദി എലിമിനേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഫോർ ഓഫ് വാട്ടർ പേപ്പർ ഫ്രം പ്ലാന്റ് ട്രാൻസ് Okay. And what is what is the aim of paper chromatography experiment? To study the separation of chloroplast pigments by paper chromatography experiment. Okay. Then what is fermentation? Fermentation is a type of anaerobic respiration. And is the second step of anaerobic respiration or glucose is converted into ethyl, alcohol and carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡ് ടേൺ ക്ലിയർ ലൈം വാട്ടർ ടു അപ്പോൾ ടുങ്ങനെയുള്ള ക്വസ്റ്റിനാണ് വൈവയ്ക്ക് ചോദിക്കുന്നത് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് പ്രാക്ടിക്കൽ ഡയറി അതായത് ബോട്ട്നി റെക്കോർഡ് ഈ പ്രാവശ്യം മൂന്ന് മാർക്കാണ് ബോട്ട്നി റെക്കോർഡിനുള്ളത് സർട്ടിഫൈ ചെയ്ത ബോട്ട്നി റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ അതിനാണ് മൂന്ന് മാർക്ക് ഓക്കെ അപ്പോൾ എക്സാമിനേഷൻ വരുമ്പോൾ ഹാൾ ടിക്കറ്റ് ഫ്രണ്ട് പേജിൽ വെച്ചിരിക്കണം റെക്കോർഡിന്റെ റെക്കോർഡിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതാൻ മറക്കരുത് റെക്കോർഡിന്റെ ഫ്രണ്ട് പേജിൽ ഹാൾ ടിക്കറ്റ് വെച്ച് പേന പെൻസിൽ എല്ലാ മെറ്റീരിയലും ആയിട്ട് വേണം നിങ്ങൾ അകത്തേക്ക് ലാബിലേക്ക് വരേണ്ടത് ഓക്കെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ലാബിൽ വന്നതിന് ശേഷം നിങ്ങളുടെ റെക്കോർഡ് എക്സാമിനർ വാങ്ങിച്ച് വാല്യൂ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇടുന്ന സ്കോറാണ് ത്രീ സ്കോർ ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് പ്രത്യേകം സീറ്റ് തരും ആ സീറ്റിൽ ചെന്നിരുന്ന് നമ്മുടെ പ്രാക്ടിക്കൽ ആരംഭിക്കാം ഇങ്ങനെ നമുക്ക് ഒമ്പത് പ്രാക്ടിക്കൽ ആണുള്ളത് അതിനകത്ത് നമുക്ക് പേപ്പറിനകത്ത് എഴുതേണ്ടത് ഏഴെണ്ണം മാത്രമേ ഉള്ളൂ എട്ട് വൈവ ഒമ്പത് റെക്കോർഡാണ് ഓക്കെ ഇതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് എന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡയഗ്രാം വരയ്ക്കണം സെക്കൻഡ് ക്വസ്റ്റ്യൻ മെറ്റീരിയൽ ബി ഡയഗ്രാം വരയ്ക്കണം പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മെറ്റീരിയൽ ഡി എക്സ്പെരിമെൻ്റ് ആണ് ഡയഗ്രാം വരയ്ക്കുക ജി ഡയഗ്രാം വരയ്ക്കുക അപ്പൊ ഏതൊക്കെ ക്വസ്റ്റൻ ആണ് ഡയഗ്രാം വരയ്ക്കേണ്ടത് ക്വസ്റ്റൻ നമ്പർ വൺ ക്വസ്റ്റൻ നമ്പർ ടു ക്വസ്റ്റൻ നമ്പർ ഫോർ ക്വസ്റ്റൻ നമ്പർ സെവൻ ഇങ്ങനെ നാലേ നാല് ഡയഗ്രാം നിങ്ങൾക്ക് വരയ്ക്കാനുള്ളൂ ബാക്കി ഒന്നിൻ്റെയും ഡയഗ്രാം വരയ്ക്കേണ്ട ഓക്കെ ഈ വരയ്ക്കുന്ന ഡയഗ്രാം ലേബിൾ ചെയ്യാൻ മറക്കരുത് ക്ലിയർ ആണല്ലോ ഓക്കെ വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും രണ്ടു വർഷം നമ്മൾ ബോട്ടണി പഠിച്ചവരാണ് ഇല്ലേ അപ്പൊ സമാധാനത്തോടെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ നടത്തേണ്ടി വന്നത് നിങ്ങളുടെ ആശങ്കയും മനസ്സിലാവുന്നുണ്ട് പൂർണമായിട്ടും പ്രാക്ടിക്കലൊക്കെ ഒരു വർഷം എടുത്തു തന്നെ വൃത്തിയായിട്ട് ചെയ്താണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഹാളിലേക്ക് വിടുന്നത് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേക നിവൃത്തിയില്ല അപ്പോൾ എന്നാലും നമ്മളെ സ്കൂളിൽ നമുക്ക് നിങ്ങൾക്ക് രണ്ടാഴ്ചയെങ്കിലും കൊണ്ട് പ്രാക്ടിക്കൽ ചെയ്യിക്കാനും വളരെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്തു റെക്കോർഡിങ് സർട്ടിഫൈ ചെയ്തിൽ സന്തോഷമുണ്ട് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ എക്സാമിനും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസമാണുള്ളത് തീർച്ചയായിട്ടും വരുന്ന എക്സ്റ്റേണൽസും ഇൻറ്റേണൽസും ഒക്കെ നിങ്ങളെ പോസിറ്റീവായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ തന്നെ ഒരു ഒരാശങ്കയും ഇല്ലാതെ എക്സാം എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഓക്കെ താങ്ക് ഇനി നമുക്കൊരു മോഡൽ ബോട്ടണി പ്ലസ് ടു പ്രാക്ടിക്കൽ ഒന്ന് നോക്കാം ക്വസ്റ്റിൻ നമ്പർ വൺ മെറ്റീരിയൽ ഡയക്കോസ്റ്റം ആണ് വെച്ചിരിക്കുന്നതെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ അതിൻ്റെ സെക്ഷൻ എടുക്കുക അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ചാണ് നിങ്ങളുടെ മെയിൻഷീറ്റിനകത്ത് വരയ്ക്കേണ്ടത് വരച്ച് ലേബൽ ചെയ്യണം റീസൺ ഒരു ആറെണ്ണം എഴുതിയിരിക്കണം ഓക്കെ ദി ഗ്യൂൺ മെറ്റീരിയൽ ഈസ് എ എന്ന് ഐഡന്റിഫിക്കേഷൻ എഴുതുക ക്ലിയർ ആണല്ലോ ഇത്രയാകുമ്പോൾ നമുക്ക് ആ സെക്ഷൻ കഴിഞ്ഞു അതുകഴിഞ്ഞാൽ ക്വസ്റ്റൻ നമ്പർ ടു മെറ്റീരിയൽ ബി വെച്ചിരിക്കുന്നത് ജിഞ്ചർ ആണെന്ന് കരുതുക നിങ്ങൾ എഴുതേണ്ടത് എന്താണ് റൈസോം അണ്ടർഗ്രൗണ്ട് സിസ്റ്റം മോഡിഫിക്കേഷൻ എന്നിട്ട് ഡയഗ്രാം വെറിച്ച ലേബിൾ ചെയ്യുക അപ്പൊ ക്വസ്റ്റിൻ നമ്പർ ത്രീ സി ബയോ റിയാക്ടറിന്റെ ഫോട്ടോഗ്രാഫാണ് വിചരിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ബയോ റിയാക്ടർ എന്ന് എഴുതുന്നതിനാണ് അരമാർക്ക് ദെൻ ഇറ്റ് ഇസ് ദ ഡിവൈസ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് പ്രോഡക്റ്റ് എന്ന് എഴുതുന്നതിനാണ് അരമാർക്ക് അങ്ങനെയാണ് ഒരു മാർക്ക് ഓക്കെ ഇത് പ്രത്യേക ഒരു പേപ്പറിനകത്ത് എഴുതി ദേശ നമ്പർ എഴുതി സാറേയിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം അതാണ് സ്പോട്ട് അറ്റ് സൈറ്റ് ഓക്കെ ദെൻ ക്വസ്റ്റിൻ നമ്പർ ഫോർ ഡി നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന എക്സ്പെരിമെന്റ് തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് ആണെന്ന് കരുതുക അപ്പൊ നിങ്ങൾ എഴുതേണ്ട എയിം എന്താണ് ടു സ്റ്റഡി ദി പ്രോസസ് ഓസ്മോസിസ് ബൈ തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് എന്നിട്ട് ഡയഗ്രം വരച്ച് ലേബൽ ചെയ്യുക ഓക്കെ ദെൻ ക്വസ്റ്റൻ നമ്പർ ഫൈവ് മെറ്റീരിയൽ ഇ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഫ്ലവർ സോൾനൈസയിലെ ഒരു ഫ്ലവർ ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ഫ്ലോറൽ ഫോമുല ആണ് എഴുതേണ്ടത് ഓക്കെ വൺ ആൻഡ് ഹാഫ് സ്കോൻ ക്വസ്റ്റൻ നമ്പർ സിക്സ് മെറ്റീരിയൽ എഫ് ലൈക്കൺ ആണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എന്താണ് മ്യൂച്വലിസം എന്ന് എന്നെഴുതനാണ് ഒരു മാർക്ക് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻട്രാക്ഷൻ ഇൻ വിച്ച് ദി പാർട്ടനേഴ്സ് ആർ ഈക്വലി ബെനിഫിറ്റഡ് എന്ന് എഴുതുന്നതിനാണ് ഒരു മാർക്ക് ഓക്കെ തെൻ ക്വസ്റ്റൻ നമ്പർ സെവൻ ജി ആസർ സി എസ് അത് വെച്ചിരിക്കും അത് നോക്കിയിട്ട് അതിന്റെ ഡയഗ്രം വരയ്ക്കുക ലേബൽ ചെയ്യുക ഓക്കെ യു കൺ ഗെറ്റ് സ്കോഴ്സ് നിങ്ങളോട് എക്സ്പ്ലിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റൻ ചോദിക്കും ഈസ് വൺ സ്കോ റെക്കോർഡ് സർട്ടിഫൈ ചെയ്ത റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക അതിനാണ് മൂന്ന് മാർക്ക് ക്ലിയർ ആയല്ലോ അപ്പൊ ഇതൊന്ന് എഴുതി നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരു മോഡൽ ക്ലിയർ ആവുകയും ചെയ്യും ഓക്കെ നിങ്ങൾ ഇനി ഓരോ പ്രാക്ടിക്കലും ആയിട്ട് ഇറങ്ങണമെങ്കിൽ ബോട്ട്നി പ്രാക്ടിക്കൽ ക്ലാസിന്റെ വീഡിയോസ് കാണുക ഇതും കൂടി കൂട്ടി നമ്മൾ പത്ത് ആണ് ചെയ്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ഒമ്പത് വീഡിയോസിൽ ആദ്യം പാർട്ട് വണ്ണിൽ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പാർട്ട് ടൂയില് ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പാർട്ട് ത്രീയോട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽ ശരിക്കും തുടങ്ങുന്നത് അതിനകത്ത് ഡയക്കോഡ് സ്റ്റെം പാർട്ട് ഫോറില് മോണോകോട്ട് സ്റ്റെം പാർട്ട് ഫൈവില് മോണോകോട്ട് റൂട്ട് ഓക്കെ ദെൻ തുടർന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ പാർട്ടിലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസും കൂടെ കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഓക്കെ അതിനകത്ത് അതിന്റെ നോട്ടും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് ആയിട്ട് ഉള്ള മൊത്തം ക്വസ്റ്റിൻ്റെ ഒരു അവലോകനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത് തീരുന്നൊന്നും നമുക്ക് നിശ്ചയമില്ല എങ്കിലും നടന്നാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആകട്ടെ നടന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആകട്ടെ ഓക്കെ നമുക്കിതൊന്നും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്